അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ സുജോക്ക് അനുസരിച്ചിട്ട് ലെങ്സ്, അതായത് ശ്വാസകോശത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇപ്പൊ കാണുന്നത്? അതെ അതെ അതെ, ലെഫ്റ്റ് ഹാൻഡ് ആണത്. ലെഫ്റ്റ് ഹാൻഡിൽ ഈ പ്ലേസ് ആണ് ലെങ്സിന്റെ കറസ്പോണ്ടൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ വേണം നമ്മൾ പനിക്കൂർക്കയില വെക്കാനായിട്ട്. പനിക്കൂർക്കയല്ല നമ്മൾ വെക്കുമ്പോ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ ടാപ്പ്, അതായത് സർജിക്കൽ ടാപ്പില് നമ്മൾ ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെയിൻ വരുന്ന ഭാഗം, ഈ വെയിൻ വരുന്ന ഭാഗമായിരിക്കണം ഇവിടെ ടച്ച് ചെയ്യേണ്ടത്. എന്നാലല്ലേ കൂടുതൽ ഗ്രീനിഷ് വരുന്ന പോർഷൻസ് ഇവിടെ ആവും. ശരി, ഇങ്ങനെ വേണം ഒട്ടിക്കാൻ. കാരണം വെയിൻ വരുന്ന ഭാഗം ഇതിൽ ഒട്ടിച്ചാൽ മാത്രമാണ് ഗ്രീനിഷ് വരുന്ന ഭാഗം സ്കിന്നിൽ ടച്ച് ആവുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒട്ടിക്ക. ദെൻ നമ്മൾ ഇവിടെ ഇതിപ്പോ കുറച്ച് വീതിയുള്ള കൈകളാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ വെക്കാട്ടോ, ഒരെണ്ണം ഇതിങ്ങനെ മതിയാവും. ദെൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഇവിടെ നിന്ന് കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഉറങ്ങണ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാല് പോകും. അതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ക്രോസ് ചെയ്ത് ഒരെണ്ണം കൂടി ഒട്ടിക്കാം. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇത് ഇത് സത്യം പറഞ്ഞാൽ കഫക്കെട്ട് പോലെ പനിക്കു, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും, ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ് പ്രോബ്ലം, ആസ്മ, അങ്ങനെയുള്ള എല്ലാത്തിനും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നതേ, കാരണം ഇത് നമ്മള് രാത്രി പകൽ 24 മണിക്കൂർ വെക്കാട്ടോ നമുക്ക്. ഇത് പകല് വെക്കുമ്പം, സോറി, പകല് ഈ വെള്ളം തന്നെയാണെന്നുണ്ടൊക്കെയാണ് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെച്ചാൽ എത്ര സമയം ഉറങ്ങുന്നത്? ഇപ്പൊ 5 മണിക്കൂർ ഉറങ്ങുന്ന കേട്ട് 5 മണിക്കൂർ, ഇതൊക്കെയാണെങ്കിൽ 12 മണിക്കൂർ കിട്ടുമല്ലോ. ഞാനൊരു ഉറക്കമായിട്ട് ഇല്ലാട്ടോ ഞാൻ വെറുതെ. അപ്പോ ഇത് നമുക്ക് എത്ര മണിക്കൂർ ഉറങ്ങുന്നോ അത്രയും സമയം നമുക്ക് കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാത്രി വച്ച് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ശരിക്കും തുപ്പാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പൊ 4 വയസ്സ് 5 വയസ്സൊക്കെ ആണെങ്കിൽ കഫം വന്ന് തുപ്പും. പിന്നെ മാത്രമല്ല ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിൽ, ഇതിപ്പോ എത്ര വയസ്സ് മുതലും ഞാൻ ഇപ്പൊ ജനിച്ച കുട്ടികൾക്ക് വരെ കൊടുക്കാം. അപ്പോ ഇപ്പൊ ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തുപ്പാൻ അറിയില്ലെങ്കിൽ ചിലപ്പോ ഒമിറ്റ് ചെയ്യും, കഫ ഒമിറ്റ് ചെയ്യും. പിന്നെ മാത്രമല്ല ഇത് വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യാട്ടോ. എന്തായാലും കഫം പുറത്തു വരും, കഫം പുറത്തു വരും. പിന്നെ ലെങ്സ് പ്യൂരിഫൈ ആവും, നല്ല രീതിയിൽ ലെങ്സിന് ഓക്സിജൻ കപ്പാസിറ്റി കിട്ടും. അപ്പൊ അത്രയും, കാരണം കൈ എന്ന് പറഞ്ഞാൽ അത്രയും മിറാക്കിൾ ആണ്, അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പതാണ്.